ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് തട്ടുകട സ്റ്റൈലിൽ ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ ആയിട്ടാണ്. അതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് കോളിഫ്ലവർ ഫ്രൈ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. നിങ്ങൾ എത്രയാണ് എടുക്കുന്നതെങ്കിൽ അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഈ ഒരു വലിപ്പത്തിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് ചെറുതാവും വേണ്ട എന്ന ഒരുപാട് വലിയ കഷ്ണങ്ങളാക്കേണ്ട. ഈ ഒരു വലിപ്പത്തിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഈ കോളിഫ്ലവർ ഞാൻ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ആവശ്യമുണ്ട്. നല്ല തിളച്ച വെള്ളമാണ് വേണ്ടത്. അതിനായിട്ട് ഒരു പാനിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് തിളച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിൻ്റെ മുന്നായിട്ട് നമുക്ക് ഈ കോളിഫ്ലവറിലേക്ക് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ തിളച്ച വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് കുറച്ച് സമയം ഒന്നിങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ നമുക്ക് ഈ തിളച്ച വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തിളപ്പിച്ചെടുക്കാം കോളിഫ്ലവർ. അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ വേവ് കൂടിപ്പോയാൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കോളിഫ്ലവർ ഫ്രൈ ചെയ്യാനായിട്ട് പറ്റൂല. അപ്പോൾ ഈ ഒരു രീതിയിലാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇനി നമുക്കിതൊരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 5 മിനിറ്റിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ വെള്ളം ഇതിൽ നിന്നൊന്ന് ഒഴിവാക്കാം. ഇതുപോലെ ഒരു കോരി വെച്ചിട്ടാണ് ഞാനിതിൽ നിന്നും ഈ വെള്ളമൊക്കെ കളയുന്നത്. നമുക്ക് ഒട്ടും വെള്ളമില്ലാതെയാണ് കോളിഫ്ലവർ കിട്ടേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് കോളിഫ്ലവർ നന്നായിട്ട് തന്നെ വെള്ളം വാരാനായിട്ട് മാറ്റിവെക്കാം. ഇനി നമുക്കൊരു വലിയ ബൗളെടുക്കാം. അതിലേക്ക് 1/2 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം. കടലപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 3 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ആണ്. കോൺഫ്ലവർ ചേർക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് കിട്ടുക. അപ്പോൾ അതിനായിട്ട് 3 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ചേർക്കുന്നത് 2 ടേബിൾ സ്പൂണ് അരിപ്പൊടിയാണ്. അരിപ്പൊടി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ചേർക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂണ് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അത് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡറാണ്. അതിവിടെ ഞാൻ 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളറ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതായതുകൊണ്ട് കളർ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇനി നമ്മൾ ഇതിലേക്ക് 1 ഫുൾ നാരങ്ങയുടെ നീര് ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. സുർക്ക ചേർത്താലും മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നല്ല തിക്കായിട്ടുള്ളൊരു മസാലയാക്കിയിട്ടെടുക്കാം. ഇതുപോലെ നല്ല തിക്കായിട്ടുള്ളൊരു മസാലയാണ് വേണ്ടത്. ഇനി നമ്മൾ ഇതിലേക്ക് കോളിഫ്ലവർ ഇട്ടിട്ട് ഒരു 1/2 മണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുമ്പോൾ കോളിഫ്ലവറിൽ നിന്ന് തന്നെ താനെ വെള്ളം ഇറങ്ങിയിട്ട് മസാല പാകത്തിനായിക്കോളും. അപ്പോൾ ഈ ഒരു തിക്നെസ് എന്തായാലും നമ്മളെ മസാലക്ക് വേണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വാരാനായിട്ട് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇനി മസാലയും കോളിഫ്ലവറും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 1 മുട്ടയാണ്. 1 മുട്ട ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു 1 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം തന്നെ അത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. 1 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ മസാല പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കോളിഫ്ലവർ ഫ്രൈക്ക് ഉണ്ടാവുക. അപ്പോൾ ഞാനിവിടെ ഒരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുകയാണ്. 1 മണിക്കൂറിന് ശേഷം നമുക്ക് ഈ കോളിഫ്ലവർ ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ കോളിഫ്ലവർ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലാണ് തീ വേണ്ടത്. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ.
കോളിഫ്ലവർ ഇതുപോലെ ഇട്ടതിന് ശേഷം നമ്മൾ തവി വെച്ച് ഇളക്കി കൊടുക്കരുത്. അപ്പോൾ നമ്മൾ അതിൽ ചേർത്തിട്ടുള്ള മസാലയൊക്കെ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ട് അടിഭാഗം ക്രിസ്പി ആയതിനു ശേഷമാണ് നമ്മൾ തവി ഉപയോഗിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് ക്രിസ്പി ആകുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്താൽ മതി. കോളിഫ്ലവറിന് അധികം വേവ് ഉണ്ടാവില്ല. പുറമെ നമ്മൾ ചേർത്തിട്ടുള്ള മസാല നന്നായിട്ടൊന്ന് ക്രിസ്പി ആയി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ അതുവരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള കോളിഫ്ലവർ നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ കോളിഫ്ലവറും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സെയിം ഓയിലിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക് കീറിയതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ കുറച്ച് പപ്പടം കീറിയതും ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് ഈ പച്ചമുളകിനും കറിവേപ്പിലക്കും അതുപോലെ തന്നെ പപ്പടത്തിനും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ആദ്യം പച്ചമുളകും കറിവേപ്പിലയും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് പപ്പടം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ തട്ടുകട സ്റ്റൈലിൽ ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അധികം എരിവ് ചേർക്കാതിരുന്നാൽ മതി. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത അടിപൊളി ഒരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്.